സുഹൃത്തുക്കൾ അല്പസമയം മുമ്പ് ബന്ധപ്പെട്ടിരുന്നു അതായത് മുകേഷ് തിരുവനന്തപുരത്ത് തന്നെയുണ്ട് അദ്ദേഹം കൊച്ചിയിലെ അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തി ഈ കൂടിയാലോചനയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതായത് അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണും അതായത് കുമാരപുരത്തെ മാധവം എന്ന വീട്ടിൽ മുകേഷ് ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല തനിക്ക് നേരെ നടക്കുന്നത് വലിയ ബ്ലാക്ക് മെയിലിംഗ് ആണെന്നും ഇതിന്റെ തെളിവുകൾ അതായത് വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ മുകേഷിന്റെ കൈവശമുണ്ട് ഈ കാര്യം ആ മാധ്യമങ്ങളിലൂടെ എന്ന് നേരത്തെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയ നിയമോപദേശം അത് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ തെളിവുകളടക്കം കോടതിയിൽ ഹാജരാക്കി തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി ജാമ്യം നേടുക അതാണ് മുകേഷ് ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മുകേഷിന്റെ പ്രതികരണം ഉടൻ വരും എന്നൊരു വിവരമാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നത് അതായത് മുകേഷ് തലസ്ഥാനത്ത് തന്നെയുണ്ട് കൊച്ചിയിലെ അഭിഭാഷകരുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിന്റെ നീക്കങ്ങൾ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിനു മുൻപ് തന്നെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഒളിച്ചോടുന്നില്ല പൊതുജന മധ്യത്തു നിന്ന് അദ്ദേഹം ഒളിച്ചോടുന്നില്ല പ്രതികരണം നടത്തും എന്ന് തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം ആ പ്രതികരണം നടത്തിയിരുന്നു ആ പ്രതികരണം അദ്ദേഹം ഇപ്പോൾ ആ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കുമാരപുരത്ത് നിന്ന് മുകേഷിന്റെ പ്രതികരണം എന്തായാലും അല്പസമയത്തിനകം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് അതായത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പങ്കുവച്ച വിവരമാണ് അദ്ദേഹം സുഹൃത്തുക്കളെ കാര്യം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹവുമായി സംസാരിച്ചു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് എന്തായാലും അതിഗുരുതരമായ ആക്ഷേപമാണ് ജനപ്രതിനിധി കൂടിയായ മുകേഷിനെതിരെ ഉയർന്നിട്ടുള്ളത് ബലാത്സംഗമുണ്ട് സ്ത്രീ ത്തെ അപമാനിക്കൽ ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ അറസ്റ്റ് അനിവാര്യമായ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ സി പി എം അദ്ദേഹത്തിനെ പൂർണ്ണമായും പിന്തുണക്കുന്നു അതായത് മുൻപ് സമാനമായ ആക്ഷേപങ്ങൾ നേരിട്ടവരൊന്നും തന്നെ രാജിവെച്ച ചരിത്രമില്ല അതുകൊണ്ട് തന്നെ മുകേഷിൻ്റെ കാര്യത്തിലും അന്വേഷണം നേരിടട്ടെ അതിൽ തടസ്സപ്പെടുത്തുന്നില്ല പക്ഷേ അന്വേഷണം നടക്കുന്നതിന്റെ പേരിൽ രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്ന് അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് സി പി എമ്മും നിലപാടെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിയമപരമായ നടപടിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് മുകേഷിൻ്റെ തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇന്ന് തന്നെ മുകേഷിന്റെ പ്രതികരണം വരും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് രാവിലെ മുതൽ നമ്മൾ മുകേഷിന്റെ കുമാരപുരത്തുള്ള വീട്ടിലുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പുറത്തേക്ക് വന്ന് അദ്ദേഹം അല്പസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു കെയർ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞത് അദ്ദേഹം ഇവിടെ ഇല്ല എന്നാണ് പക്ഷേ സുഹൃത്തുക്കൾ അതിന് ശേഷമാണ് നമ്മളെ ബന്ധപ്പെട്ട് അദ്ദേഹം ഉണ്ട് പ്രതികരിക്കും എന്നറിയിച്ചിട്ടുള്ളത് പക്ഷേ അത് നിയമവിദഗ്ധരുടെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷം എന്നാണ് പറയുന്നത് ഷിജു ഈ ഒരു വിഷയത്തിൽ എം എൽ എ അല്ലെങ്കിൽ നടനുകൂടിയായ മുകേഷ് എന്ത് പ്രതികരിക്കുന്നുള്ളത് ഈ മണിക്കൂറിലെ ഏറ്റവും വലിയ ആകാംക്ഷയാണ് കാരണം നമുക്കറിയാം മുകേഷിനെതിരെ ആദ്യം ഉയർന്നിട്ടുള്ള ആരോപണം ഈ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫിൻ്റെതായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു മീറ്റ് മൂവ്മെന്റ് വന്നപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉയർന്നിരുന്നു പിന്നീട് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിലെ വലിയ വെളിപ്പെടുത്തലുകളൊക്കെ അലത്തെ കാര്യങ്ങളൊക്കെ പുറത്തു ശേഷം അവർ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അതിനോട് കൊല്ലത്ത് വെച്ച് മുകേഷ് പ്രതികരിച്ച എന്താണെന്ന് നമുക്ക് ഓർമ്മയുണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല ഈ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല അതൊക്കെ എന്നോ നടന്നതാണ് മാത്രമല്ല ഇത്രയും ആരോപണങ്ങളൊക്കെ വരുന്നതിന് പിന്നിൽ എന്താ രാഷ്ട്രീയമാണ് നിങ്ങൾ മാധ്യമങ്ങൾ ചെന്ന് അവരോട് വീണ്ടും ഈ ഒരു പശ്ചാത്തലത്തിൽ ചോദിച്ച് അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്തൊക്കെയായിരുന്നു എം എൽ എയുടെ അന്നത്തെ ഈ ഒരു ജോസഫിന്റെ കാര്യത്തിലെ പ്രതികരണം പക്ഷേ ഇവിടെ കൊച്ചിയിലെ നടി എവിടെയൊക്കെ വെച്ച് ഏതൊക്കെ സാഹചര്യത്തിൽ മുകേഷ് അപമര്യാദയായി പെരുമാറി കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ ഒരു സ്ത്രീയോട് ഒരു തരത്തിലും സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ എന്തൊക്കെ മുകേഷ് പറഞ്ഞു എന്ന് കേരള സമൂഹത്തോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അത് അവരെ അറിയാം അത് ബ്ലാക്ക് മെയിലിങ്ങിനുള്ള ശ്രമം എന്നുള്ളൊരു ഒരു ഒരു പരോക്ഷമായ പ്രതികരണം മുകേഷിന്റെ ഭാഗത്ത് നിന്ന് ഇതിനകം വന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഏറെ ആകാംക്ഷയല്ലേ മുകേഷ് എന്തു പറയും എന്നുള്ളത് ഇക്കാര്യത്തിൽ പൂർണ്ണമായും നിയമവിദഗ്ധരുമായി ആലോചിച്ചുള്ള ഒരു മറുപടി തന്നെയായിരിക്കും മുകേഷ് പറയാൻ പോകുന്നത് കാരണം ഇനി അദ്ദേഹത്തിന് മുന്നിലുള്ള ഏക വഴി എന്നുള്ളത് നിയമപരമായ നടപടി മാത്രമാണ് കാരണം പോലീസിൻ്റെ ഭാഗത്തോ പ്രാഥമിക മൊഴിയെടുപ്പ് പൂർത്തിയാക്കി കേസ് രജിസ്റ്റർ ചെയ്താൽ ബലാത്സംഗ കേസിൽ ഉടൻ അറസ്റ്റ് എന്നുള്ളതാണ് നിയമപരമായി പറയുന്നത് പക്ഷേ അറസ്റ്റ് ഒഴിവാക്കാൻ അദ്ദേഹത്തിനുള്ള മുന്നിലുള്ള വഴി എന്നുള്ളത് ഏതെങ്കിലും ഒന്നുകിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ സമീപിച്ച് ആ മുൻകൂർ ജാമ്യം തേടുക എന്നുള്ളതാണ് ഇത്തരമൊരു ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുമോ എന്നത് വ്യക്തമല്ല മാത്രമല്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടിയാലോചിച്ച അഭിഭാഷകർ പറയുന്നത് സമാനമായ ആരോപണം കഴിഞ്ഞ വർഷമൊക്കെ കൊച്ചിയിൽ ചില നടന്മാർക്കെതിരെ ഉണ്ടായപ്പോഴും അറസ്റ്റ് ഉണ്ടായിരുന്നില്ല പകരം കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണവുമായി സഹകരിക്കുകയാണ് ചെയ്തത് പിന്നീട് ആ ചോദ്യം ചെയ്യലിന് ശേഷം ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക അത്തരമൊരു സാഹചര്യം മാത്രമേ ഉള്ളൂ കാരണം ഈ ആക്ഷേപം എന്നുള്ളതെല്ലാം തന്നെ വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് മാത്രമല്ല അതിനുശേഷം തുടർച്ചയായി തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതിന് തന്റെ ഫോണിൽ തെളിവുകളുണ്ട് എന്നതാ അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ആ കാര്യം കോടതിയുടെ മുൻപിൽ എത്തിച്ചാൽ വലിയ നിയമപ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ തനിക്ക് ജാമ്യം ലഭിക്കും എന്നൊരു പ്രതീക്ഷ മുകേഷ് പങ്കുവെക്കുന്നുണ്ട് എന്തായാലും സുഹൃത്തുക്കളാണ് ഇക്കാര്യങ്ങൾ അറിയിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ വളരെ പ്രസക്തമാണ് പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിയാണ് വലിയ ഗുരുതരമായ ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട് അത്തരമൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് പൊതുജനങ്ങളെ അഭിമുഖീകരിക്കുക എന്നുള്ളൊരു ബാധ്യതയുണ്ട് വെറും ഒരു സിനിമാ നടനല്ല വ്യക്തിഗതമായ ഒരു തീരുമാനമെടുക്കുന്നതല്ല അദ്ദേഹം ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് ജനപ്രതിനിധിയായ ഒരു വ്യക്തിയാണ് സി പി എം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഈ ഘട്ടത്തിൽ രാജിയുടെ ആവശ്യം ഇല്ല എന്നുള്ളതാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് ധാർമ്മികത എന്ന ഒരു പ്രശ്നം കൂടി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആളുകൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജില്ലയിലുള്ള വോട്ടർമാരുൾപ്പെടെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഗുരുതരമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട അദ്ദേഹം രണ്ട് മൂന്ന് സമിതികളിൽ അദ്ദേഹം അംഗമായി തുടരുന്നുണ്ട് ഈ സ്ഥാനത്തൊക്കെ അദ്ദേഹം തുടരുമോ അതോ ഈ അന്വേഷണം കഴിയുന്നത് വരെ ഇന്ന് മാറി നിൽക്കുമോ എന്നതെല്ലാം പ്രശ്നമാണ് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭിക്കുമ്പോൾ മാത്രമായിരിക്കും ഇനി എന്ത് എന്ന കാര്യത്തിൽ നമുക്കറിയാൻ കഴിയുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്തുണ്ട് അദ്ദേഹം പ്രതികരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുകയും ചെയ്തു